ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഡിപിആർ 10% താഴാത്തത് ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 13,550 പേർ കൂടി കോവിഡ്. 104 മരണം. 10,283 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11% കൂടി. ഡിപിആർ 18% കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. ക്വാറന്റൈൻ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. തെറ്റുകാരെ സംരക്ഷിക്കുന്ന സമീപനമല്ല സർക്കാരിന്റെയും സിപിഐഎമ്മിന്റേതുമെന്ന് മുഖ്യമന്ത്രി. പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനം നടത്തിയാൽ അതിന് സംരക്ഷണം നൽകുന്ന രീതി സിപിഐഎമ്മിനില്ല. പാർട്ടിക്കാരെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നവർ സിപിഐഎമ്മിന്റെ ഔദ്യോഗിക വക്താക്കളല്ല എന്നും മുഖ്യമന്ത്രി. ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കെ സുരേന്ദ്രന് രൂക്ഷ വിമർശനം. കുഴൽപ്പണക്കേസ് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി. പരാജയം ചർച്ച ചെയ്യാതെ സുരേന്ദ്രൻ ഒളിച്ചോടുന്നു. പാർട്ടിയെ 2 പതിറ്റാണ്ട് സുരേന്ദ്രൻ പിന്നിലേക്ക് കൊണ്ടുപോയി എന്നും വിമർശനം. ഓൺലൈൻ യോഗം ബഹിഷ്കരിച്ച ശോഭാ സുരേന്ദ്രൻ വിഭാഗം. മഞ്ചേശ്വരം കോഴക്കേസിൽ സുരേന്ദ്രന് കുരുക്ക് മുറുകുന്നു. പത്രിക പിൻവലിക്കാൻ കെ സുരേന്ദ്രൻ കോഴ നൽകിയെന്ന് കോടതിയിൽ കെ സുന്ദരയുടെ രഹസ്യമൊഴി. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കി 6 ജൂലൈ വരെ കസ്റ്റംസ് കസ്റ്റഡിയിൽ. മാധ്യമങ്ങൾ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് അർജുൻ ആയങ്കി. കരിപ്പൂർ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ഷിഹാബ്, NDA ഘടകകക്ഷി നേതാവ്. ഷിഹാബ് മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടിയുടെ ഉപ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരൻ. ആരോപണ വിധേയരായ സുഹാലും സഫ്വാനും യൂത്ത് ലീഗ് നേതാക്കൾ. യൂറോകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് ജർമ്മനി ത്രില്ലർ 9:30. സ്വീഡൻ ഉക്രൈൻ പോരാട്ടം 12:30. ടൂർണമെന്റിലെ ക്വാർട്ടർ ലൈനപ്പ് ഇന്നറിയാം. ലക്ഷദ്വീപിന്റെ തീരപ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള ഭരണകൂടത്തിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ വീടുകൾ പൊളിക്കരുത് എന്ന് ഹൈക്കോടതി ദ്വീപ് ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. വീടുകൾ പൊളിക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉത്തരവിറക്കിയത് എന്ന് ലക്ഷദ്വീപ് ഭരണകൂടം 3 ആഴ്ചയ്ക്കകം വിശദീകരിക്കണം. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് കോടതിയുടെ ഈ ഇടപെടൽ. ആ റിപ്പോർട്ടിലേക്ക്. തീരത്തിന്റെ 20 മീറ്റർ പരിധിയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ട BDO നടപടി ചോദ്യം ചെയ്ത് ദ്വീപ് നിവാസി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. ചട്ടലംഘനം ആരോപിച്ച് നോട്ടീസ് നൽകാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. BDO നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ബന്ധപ്പെട്ടവർക്ക് മറുപടി നൽകാം. എന്നാൽ കോടതിയുടെ അനുമതിയില്ലാതെ ഒഴിപ്പിക്കാനാവില്ലെന്നും ജസ്റ്റിസ് രാജാ വിജയരാഘവൻ വ്യക്തമാക്കി. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കണം. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് വ്യക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു. തീരത്തുനിന്നും 20 മീറ്റർ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളും വീടുകളും 30 മിനിറ്റിനകം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു ദ്വീപ് ഭരണകൂടം ഉടമകൾക്ക് നോട്ടീസ് നൽകിയത്. ഇതോടെ നിരവധി കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിലായി. ഇത്തരം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കൈരളി ന്യൂസ്, കൊച്ചി. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. ആയിഷ സുൽത്താന നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ആയിഷ, ഈ കോടതി നടപടികൾക്കൊക്കെ ശേഷം ഒരു പൊതുമാധ്യമത്തിന് ആദ്യമായി കൂടി അഭിമുഖം എന്നുള്ളതല്ല, ഒരു ടെലിയിൻ ആണെങ്കിൽ പോലും നൽകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന്, നിങ്ങളുടെ 2 ഫോണുകളും വിളിച്ചിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതടക്കം പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണോ? എന്താണ്, നിങ്ങൾ അബ്സ്കോണ്ടിങ് ആണല്ലോ ടോട്ടലി, വിളിച്ചിട്ട് കിട്ടുന്നില്ല, മറ്റു പ്ലാറ്റ്ഫോമുകളിലില്ല, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അതൊരു നല്ല ചോദ്യമാണ്. എനിക്ക് എന്താ സംഭവിക്കുന്നത്? സത്യം പറഞ്ഞാല് കോടതിയിൽ നിന്ന് വിധി വന്ന ദിവസമായിരുന്നു എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്നുള്ളതും, ഈ കുട്ടിക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നും, ആ കുട്ടിയുടെ ഒരു ഇന്റൻഷൻ എന്താന്നുള്ളതും കോടതി വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയ ഒരു ദിവസം, ആ ഒരു മൂമെന്റ്, അത് കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിലാണ് എന്റെ മൊബൈൽ പിടിച്ചെടുക്കുന്നത് ഈ പോലീസുകാർ. അവര് പറയുന്നതെന്ന് വെച്ചാല് അത് അവർക്ക് സീസ് ചെയ്യണം, അതിന് അന്വേഷണം വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു മൊബൈലിൽ 2 SIM ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ 2 മൊബൈലും, അതായത് 2 SIM ഇപ്പൊ അവരുടെ കസ്റ്റഡിയിലാണ്. ഇതെന്താ, എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ എന്നോട് കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കണമെന്ന്. അപ്പൊ ഞാൻ അവര് ചോദിച്ച ഉടനെ തന്നെ ആ മൊബൈൽ കൊടുക്കുകയും ചെയ്തു.
ഞാൻ കോടതി എന്താണോ എന്നോട് പറഞ്ഞത് ഞാൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ കോടതി വിധി വന്ന ദിവസം തന്നെ അവര് ഇങ്ങനെ ഒരു നടപടി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോ പോലീസ് നിങ്ങളോട് ആദ്യം നിങ്ങൾ പറയുന്ന ബൈറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റ്സിലൊക്കെ നിങ്ങൾ പറയുന്നത് മാക്സിമം കോപ്പറേറ്റീവ് ആണ് പോലീസ്, ഞങ്ങളോട് മാക്സിമം സഹകരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്താണ്? അതെനിക്കറിയില്ല. ഞാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം, കാരണം അവരെല്ലാം അല്ല, നിങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയി, ഇവരിങ്ങനെയാണോ പെരുമാറുന്നതെന്ന് തോന്നിയത് എന്താണ്? അത് ഈ മൂവ്മെന്റ് ആണ്, ഈ ലാസ്റ്റ് മൂവ്മെന്റ് ആണ്. കാരണം എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നോട് തിരിച്ചു കേരളത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞ ആളുകളായിരുന്നു അതിന്റെ മുന്നത്തെ ദിവസം. അത് ഞാൻ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞിട്ടുണ്ടായി വീഡിയോയില് വന്ന്, കാരണം എന്നോട് കേരളത്തേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ പിറ്റന്നാളാണ് കോടതിയിൽ നിന്ന് വിധി വരുന്നത്, എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയെന്നുള്ളത്. ആ സമയത്താണ് ഈ പ്രതികരണം ഇവരിങ്ങനെ ചെയ്തത്. ഇത് വളരെ ടോർച്ചറിങ് ആയിപ്പോയി. അത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ആളുടെ ഒരു മൊബൈല് പേഴ്സണലി അത് പിടിച്ചു വെക്കാന്ന് പറയുമ്പോ എനിക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചു നോക്കും. കാരണം എനിക്കിവിടെ തിരിച്ചു വന്നാൽ തന്നെ എന്റെ വർക്ക്, എന്റെ കാര്യങ്ങളൊക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും മൊബൈൽ കൂടെ ആണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ദ്വീപിൽ പോലും ഒന്ന് നെറ്റ്വർക്ക് കവറേജ് അങ്ങനെ വലിയ തരത്തിലില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മറ്റു മാർഗങ്ങൾ മറ്റു പ്രദേശങ്ങളെ വച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലില്ല. അങ്ങനെ ഒരു പ്രദേശത്തു നിന്ന് നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള മറ്റു വസ്തുക്കൾ പിടിച്ചു വെക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത്? ഇതുമായി അനുബന്ധമായ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കണ്ടത്? കണ്ടത് ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റുകാർ എന്നോട് കാണിച്ച ടോർച്ചറിങ് ആണത്. എനിക്കത് വ്യക്തമാണ്. കാരണം ഈ ഒരു ടൈമിൽ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരോട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, എനിക്ക് കേരളത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ തന്നെ എന്റെ ഒരു മാമ വളരെ സീരിയസ് ആയിട്ട്, മാമയും വൈഫും ഇവിടെ കൊച്ചിയിൽ അഡ്മിറ്റ് ആണ്, വേറൊരു എന്റെ ഏറ്റവും ഇളയ മാമ മാംഗ്ലൂരിൽ അഡ്മിറ്റ് ആണ്. ഇത് ഇവർ രണ്ടുപേരും ലക്ഷദ്വീപിൽ നിന്ന് ഇവാക്വേഷൻ ചെയ്തത് കൂടെയാണ്. ടോട്ടൽ മൂന്ന് പേരാണ് എന്റെ ഫാമിലിയിൽ ഇങ്ങനെ കിടക്കുന്ന ബുദ്ധിമുട്ടിൽ. അപ്പൊ എനിക്ക് അവിടെ ഈ കൊച്ചിയിൽ തിരിച്ചെത്തിയാൽ തന്നെ ഇത്തരത്തിലുള്ള ഇവരുടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടേക്ക് മാംഗ്ലൂരിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനൊക്കെ തടസ്സം വന്നത് ഈ മൊബൈലാണ്. നമ്മള് എല്ലാ ഇപ്പൊ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ആയാലും നമുക്ക് ഗൂഗിൾ പേ ആയാലും നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ നമ്മളെല്ലാം മൊബൈൽ ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്നെ വളരെ ആയിട്ട്, പിന്നെ ഒരു കോൺടാക്ട് നമ്പർ പോലും ഇല്ല. എനിക്ക് എന്റെ ഉമ്മാടെ നമ്പർ പോലും കാണാതെ അറിയില്ലായിരുന്നു. അപ്പൊ ഇതിനെല്ലാം മൊബൈല് ഉപയോഗിച്ച് ശീലമായതിന്റെ പേരിൽ ഞാൻ ആരുടെയും നമ്പർ എന്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇതും ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി. ഇപ്പൊ ഇവരുടെ ഒക്കെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മീഡിയമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യുക, കുറെ ദിവസത്തേക്കെങ്കിലും കട്ടാവും ഈ ഫോണില്ലെങ്കിൽ എന്ന ഒരു ബോധമായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇവരെ കൊണ്ട്. ഇതില് ആയിഷ, നിങ്ങളുടെ ആദ്യ ഈ വാർത്ത വന്നതിന് ശേഷം, നിങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നടക്കമുള്ള വാർത്തകൾ വന്നതിന് ശേഷം രണ്ടാം ദിവസത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയാണ്. നിങ്ങൾ മറ്റ് ക്രയ വിക്രയങ്ങൾ നടത്തിയത് എങ്ങനെയാണ് എന്നത് പോലീസ് നോക്കുകയാണ്. നിങ്ങൾക്ക് മറ്റ് നെറ്റ്വർക്കുകൾ ഉള്ളത് എങ്ങനെയാണ് എന്നത് നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഞാനിത് ചോദിക്കാൻ കാര്യം, ഈ ഒരു വാർത്ത വന്ന് അസ്തമിച്ചതിന് ശേഷം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കാണുന്നത് ആദ്യമാണ്. അതുകൊണ്ടാണ്, കാരണം നിങ്ങൾ ഈ ചോദ്യം ചെയ്തതിന് ശേഷം നിങ്ങളെ കാണുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ പാക് ബന്ധത്തെക്കുറിച്ച് അതായിരുന്നല്ലോ അവർ കൊടുത്ത പരാതിയിലും ആരോപണങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിരുന്നോ? ഇതൊക്കെ പോലീസ് ചോദിച്ചിരുന്നോ? ചോദിച്ചുവെങ്കിൽ അത് ഏത് രീതിയിലായിരുന്നു? അതായത് പോലീസ് എന്നോട് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചില്ല. കാരണം ഈ ചോദ്യം ചെയ്യുന്ന പോലീസുകാരിൽ പലരും ലക്ഷദ്വീപിലുള്ളവരാണ്, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയുന്ന ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടെന്നോ പാകിസ്ഥാനിലാണ് ജനിച്ചതെന്നോ എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട്. ഞാൻ അവിടെ പോയതല്ല, എനിക്ക് അവിടെ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് രാജ്യങ്ങളുമായിട്ടുള്ള, അതായത് ഡയറക്റ്റ് ചോദിക്കാതെ ഇൻഡയറക്ട്ലി അവർ ചോദിച്ചൊരു വിഷയം, പല രാജ്യങ്ങളിൽ ഫ്രണ്ട്സ് ഉണ്ടോ, ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, ഈ ഫ്രണ്ട്സ് ആരെങ്കിലും പൈസ ഇടാറുണ്ടോ, ചെക്ക് ചെയ്യണം. അങ്ങനെ എന്റെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്തു. അതേപോലെ എന്റെ ഉമ്മാടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്തു, എന്റെ ബ്രദറിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തു. ഇതിലൊക്കെ അവര് നോക്കിക്കണ്ടത് ഇങ്ങനെ പുറം രാജ്യത്തു നിന്ന് ആരെങ്കിലും എനിക്ക് പൈസ ഇങ്ങനെ ഒഴുക്കി അയക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്.
അപ്പം ഇതൊന്നും ഇല്ലാന്ന് മനസ്സിലായതിന് ശേഷമാണ് എന്നോട് പൊക്കോളാൻ പറഞ്ഞതും. ആയിഷ, ഇനി ഏറെക്കുറെ ഔട്ട് ഓഫ് സിലബസിലുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് നിങ്ങളൊരു സംവിധായികയാണ്, നിങ്ങൾക്ക് സംവിധായിക എന്ന നിലയിൽ ആ മേഖലയിൽ ഫ്ലറിഷ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണല്ലോ. കാരണം ആരാണോ ഒരു പ്രൊഫഷണൽ നിൽക്കുക, അതിൻ്റെ എക്സ്ട്രീം എത്തുക എന്നുള്ളതാണ്. അപ്പോൾ മറു കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് ഉന്നയിക്കുന്നൊരു വാദം എന്നുള്ളത്, നിങ്ങൾ പറഞ്ഞു ഒരു സിനിമ എടുക്കുക, ദീപനെക്കുറിച്ച് ഇനി ഒരു സിനിമ എടുക്കുക എന്നുള്ളതാണ്, അതിൽ പ്രഫുൽ ഖോഡ പട്ടേലിൻ്റെ അതടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ചീപ്പ് പബ്ലിസിറ്റിയാണ് ഇത് എന്നൊരു ഭാഗം വാദിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് മറുപടി നൽകുക? അവർക്ക് ഞാൻ മറുപടി നൽകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്തെന്നറിയോ, അത്തരത്തിൽ ചീപ്പായിട്ട് ചിന്തിക്കുന്നവർ ആ ചിന്ത മാറ്റണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. അവരവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കട്ടെ. കാരണം ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനമല്ലല്ലോ, ഇത് നടക്കുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രശ്നവുമല്ല. ഇത് ഈ പ്രശ്നം ഞങ്ങളെ നേരിടുന്ന ഞങ്ങളെ നാടിന്റെ പ്രശ്നമാണ്. ഈ പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന ആള് അയാളുടെ നയങ്ങളെ ഞാൻ ഇന്നും എതിർക്കും, എന്നും എതിർക്കും. അയാൾ എന്നാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്, അതുവരയ്ക്കും ഞങ്ങൾ എല്ലാവരും എതിർക്കും, ഒന്നടങ്കം ആളുകൾ. അപ്പോ ഈ സിനിമാ മേഖലയുമായിട്ട് ഇത് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു പടം ചെയ്തിട്ട് വന്ന ആളാണ്. ആ പടത്തിന്റെ പേര് പോലും ഇതിനു മുമ്പ് വരെയുള്ള ഒരു ചർച്ചകളിലും ഞാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു വന്ന സിനിമയും ലക്ഷദ്വീപിന്റെ ഒരു സിനിമയാണ്. എനിക്ക് വേണമെങ്കിൽ എന്റെ സിനിമയുടെ പേര് എന്തെങ്കിലും പറയാമായിരുന്നു. ഞാൻ ഒരൊറ്റ ചർച്ചകളിൽ പോലും എന്നോട് റിപ്പോർട്ടേഴ്സ് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ പോലും ഞാൻ ആ ചോദ്യം വേണ്ട, അത് ഒഴിവാക്കിയാണ്, എന്റെ പ്രശ്നം ഇന്ന് നാടിന്റെയാണ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഒരിക്കലും ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലാന്ന് വേണം പറയാൻ. ഇതുമായി അനുബന്ധമായ ഒരു ചോദ്യം കൂടിയാണ്, കാരണം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ഈ സിനിമാ മേഖല നിങ്ങൾക്ക് ഫ്ലറിഷ് ചെയ്യാനുള്ളൊരു ടാർഗറ്റായി നിങ്ങൾ ഈ ലക്ഷദ്വീപ് ഇഷ്യൂവിനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും മലയാള സിനിമയിൽ ഒരു വലിയ പ്രശ്നം നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. മലയാള സിനിമയിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, എങ്കിലും അതിൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ ദിലീപുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നടന്ന സമയത്ത് മലയാള സിനിമയിൽ വനിതാ സംവിധായകരുടെ ഒരു പ്രത്യേക കൂട്ടായ്മ നിലനിന്നിരുന്ന സമയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങളിട്ട ഒരു FB പോസ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിലെ വനിതാ സിനിമാ പ്രവർത്തകർക്ക് കൂട്ടായ്മകൾക്ക് ഒപ്പമായിരുന്നില്ല, മറിച്ച് ഇവിടുത്തെ മറ്റുള്ളവർക്ക് ഒപ്പമായിരുന്നു. അതൊക്കെ കോട്ട് ചെയ്താണ് ഇവരിത് ചർച്ച ചെയ്യുന്നത്. ആയിഷ, എന്താ ആയിഷ, കേൾക്കാമോ? മലയാള സിനിമയുമായി ഞാൻ നേരത്തെ പറഞ്ഞത് ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന്, പക്ഷേ എങ്കിൽ പോലും ഇതുമായി റിലേറ്റ് ചെയ്ത പലരും ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പണ്ട് മലയാള സിനിമയിൽ ദിലീപുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നപ്പോൾ ഇവിടെ വനിതാ സിനിമാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആയിഷ നിന്നത് വനിതാ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മക്കൊപ്പം ആയിരുന്നില്ല എന്നതാണ് ഇവർ പറയുന്നത്. ശരിയാണ്, ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ FB പോസ്റ്റിലും അങ്ങനെയാണ് കണ്ടത്. എന്താണത്, ഇതുമായി അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്നതാണോ, എന്താണ് ആയിഷ പറയുന്നത്? എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. കാരണം ഞാൻ ഒരു കുടുംബത്തിലും നിന്ന ആളല്ല, ഞാൻ അന്നും ഇന്നും എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എന്റെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് ശരി ഏതാ തെറ്റ് ഏതാന്നുള്ള തിരിച്ചറിവുള്ളിടത്തോളം ഞാൻ അത്തരത്തിലാണ് പ്രതികരിക്കുക. അന്ന് എനിക്ക് എന്താണ് തോന്നിയത്, ഞാൻ അന്ന് ആ ഒരു വിഷയം, അതായത് ദിലീപുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ അല്ല ഞാൻ ചർച്ച ചെയ്തത്. ആൾക്ക് ഈ പറയുന്ന പോലെ കോടതി മുമ്പാകെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിലേക്ക് അതൊരു സിനിമ ബഹിഷ്കരിക്കണമെന്ന് ഈ പറഞ്ഞ കൂട്ടായ്മ പറഞ്ഞതിന്റെ ബേസിൽ ഒരു സിനിമ ഒരിക്കലും ബഹിഷ്കരിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം അധ്വാനമല്ല, അതൊരു ഒരു കൂട്ടം ആളുകളുടെ അധ്വാനമാണ്. ആ ഒരു കൂട്ടം ആളുകളെയും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പം ഈ അന്ന് അവര് പറഞ്ഞിരുന്നത് ദിലീപേട്ടൻ അഭിനയിക്കുന്ന ഒരു പടം ഞങ്ങൾ കാണില്ല, കാണാൻ പാടില്ല എന്നുള്ളൊരു നയമെടുത്തപ്പോ ഞാൻ അതിന് എതിരെ പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളില്ല. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഒത്തൊരുമിച്ച് നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടെടുക്കുന്നതാണ്. അപ്പൊ ആ സിനിമയെ സിനിമയായിട്ട് കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെന്താണ് തെറ്റ്? അതിന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ഞാനല്ല അതിൽ തെറ്റ് കണ്ടത്. ഞാൻ ഈ ഉദ്ധരിച്ചപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞവർ
അതുകൂടി പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ആയിഷ, നിങ്ങൾ ആദ്യം മുതൽ പറയുന്നത് പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല, നിലപാടിൽ ഉറച്ചു നിൽക്കും, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിലും ഈ സ്റ്റേജിലെത്തി നിൽക്കുമ്പോഴും എന്താണ് നിങ്ങളുടെ നിലപാട്? നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പൊ ലക്ഷദ്വീപ് ഫോറം പോലുള്ള ഒരു സംഘടന നമ്മളെ ലക്ഷദ്വീപിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ നേതാക്കന്മാരെല്ലാവരും എല്ലാ പാർട്ടിക്കാരും ഒന്നടങ്കം ചേർന്നിട്ടാണ് ആ സംഘടന രൂപീകരിച്ചത്. അവര് വളരെ ശക്തമായിട്ട് തന്നെയാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നടന്നിരിക്കുന്ന ഈ സ്റ്റേ അതിന്റെ ഭാഗം തന്നെയാണ്. അതിൽ നമ്മൾ അഡ്വക്കേറ്റ്സിന്റെ ഭാഗം, അവര് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഡ്രാഫ്റ്റുകളും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോ പ്രാപിച്ചിരിക്കുകയാണ്, ഇന്ന് കേരളം ഞങ്ങളുടെ കൂടെ ഉണ്ട്, സത്യത്തിന്റെ കൂടെ കോടതിയുണ്ട്. അപ്പം ഇത്തരം കാര്യം മീഡിയാസ് നമ്മളൊപ്പം തന്നെയുണ്ട്, നിങ്ങൾ പോലുള്ള ആളുകൾ നമ്മളെ കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളും തന്നെ ഒരു ശക്തി തരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകുന്നതും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നതും എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. ആയിഷ, ഒറ്റ കാര്യം കൂടി, കാരണം എപ്പോഴും നിങ്ങളെ കാണാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഈ കേസ് കൂട്ടം ഒക്കെ കഴിഞ്ഞിട്ട് മറ്റ് തുടർ നടപടികൾ എന്താണ്? ദ്വീപിൽ നിന്ന് നിങ്ങൾ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് കൂടി? ദ്വീപിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, സിനിമാ പ്രവർത്തക കൂടിയാണല്ലോ. എന്താണ് ഇനി അടുത്ത നിങ്ങളുടെ പരിപാടി എന്നതുകൊണ്ട് എന്നതുകൂടിയാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, എന്തായാലും എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ സംവിധാനം തന്നെയാണ്. സംവിധാനം അല്ലാതെ എനിക്ക് വേറൊരു തൊഴിൽ അറിയില്ല. ഞാൻ അതിനുവേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇത് എന്തായാലും ഞാൻ തുടർന്ന് തന്നെയാണ് പോകുന്നത്. ഞാൻ ഒരു പടം കഴിഞ്ഞു, ഇനി അടുത്ത പടം ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പം തിയേറ്ററും കാര്യങ്ങളും എന്നാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് എന്തും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, വളരെ നന്ദി, വളരെ നന്ദി ആയിഷ. ആയിഷ സുൽത്താന ഇഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നമുക്കിപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ, ജഹാംഗീർ റസാഖ് അദ്ദേഹം അഭിഭാഷകനാണ്, ഷഹ്സാദ് അദ്ദേഹം ലക്ഷദ്വീപ് നിവാസി കൂടിയാണ്. അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ്, കോടതിയുടെ നിരന്തരമായ ഇടപെടൽ ഈ ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. അതിൽ ആദ്യത്തെ കേസ് എന്നത് ആദ്യത്തെ കോടതിയുടെ പരാമർശം തീർപ്പ് എന്നത് തന്നെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ സ്ഥലം മാറ്റിയ ഹൈക്കോടതിയുടെ നടപടി ഹൈക്കോടതി തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദ്വീപിലെ കാര്യങ്ങൾ കോടതി അറിയുന്നുണ്ട് എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി കോടതി പറഞ്ഞത്. അതിനുശേഷം നോക്കൂ, മാംസാഹാരവുമായി ബന്ധപ്പെട്ട്, ഈ പൊളിച്ചു നീക്കലുമായി ബന്ധപ്പെട്ട് മൂന്നോളം സുപ്രധാനമായ തീർപ്പുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അപ്പോൾ ഈ ഭരണകൂടത്തെ നിരന്തരമായി കോടതി തിരുത്തുകയാണോ? അരുണെ, അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുടെയും ട്രാൻസ്ഫർ കൂടിയുണ്ട്. അരുണനകത്ത് വിട്ടുപോയതാണ്, ആ കാര്യത്തിൽ കൂടി കോടതി ഇടപെട്ടിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് ഉള്ള അവരുടെ ഭക്ഷണശീലങ്ങളുടെ വിഷയത്തിനകത്തുണ്ട്. ഇപ്പോൾ അവരുടെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. അവരുടെ ആ മദർലാൻഡിൽ നിന്ന്, അവർ ജനിച്ചു വളർന്ന് പിന്നെ കൂരകുട്ടി താമസിക്കുന്ന മണ്ണിൽ നിന്ന് അവരെ എവിക്ട് ചെയ്യുന്ന, കുടിയൊഴിപ്പിക്കുന്ന വിഷയത്തിനകത്ത് കൂടി കേരള ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ മനുഷ്യാവകാശത്തിലും ഭരണഘടനാവകാശങ്ങളിലും ഉറച്ചിട്ടുള്ള നിലപാടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ജൂറിസ്ഡിക്ഷൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ പോലും, അത്തരം അണിയറ നീക്കങ്ങൾ പോലും രൂപപ്പെടുന്നത് നമ്മുടെ ജുഡീഷ്യറി വളരെ കൃത്യമായും കണിശമായും ആ മനുഷ്യരുടെ ഭരണഘടനാവകാശങ്ങളും അവരുടെ മനുഷ്യാവകാശങ്ങളും അധിഷ്ഠിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഒരു നൈരന്തര്യം ആവർത്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് അതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. അല്ല, ഞാൻ അതാണ് ചോദിച്ചത്, കാരണം ആദ്യത്തെ ആ ഇഷ്യൂവിന് ശേഷം നിരന്തരമായി കോടതിയുടെ തിരുത്തൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്. അതായത് ഭരണകൂടത്തെ നിരന്തരമായി തിരുത്തുക കോടതി, അപ്പൊ ഈ കോടതിയുടെ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നുവെങ്കിലോ അഡ്വക്കേറ്റ്? തീർച്ചയായിട്ടും അവര് മെയിൻലാൻഡായി കാണുന്നത് നമ്മളെയാണ്. അവര് നമ്മളെ കേരളത്തെ അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പോലും അവർ വിളിക്കുന്നത് മെയിൻലാൻഡ് എന്ന്. മെയിൻലാൻഡിലെ മനുഷ്യരുടെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ രാഷ്ട്രീയക്കാരുടെ, എനിക്ക് തോന്നുന്നു ബി ജെ പി പ്രതിനിധികളുടെ അല്ലാത്ത മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിന്തുണയുണ്ട്. നമ്മുടെ ആദരണീയമായ നമ്മുടെ നിയമസഭ അവർക്ക് വേണ്ടിയിട്ട് ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കപ്പെടുകയുണ്ടായി. എത്രയോ ദിവസങ്ങൾ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകര്, നമ്മുടെ മുഖ്യധാര ന്യൂസ് ചാനൽസ് അവരുടെ പ്രൈം ടൈം ഡിബേറ്റായിട്ട് ഓപ്റ്റ് ചെയ്യപ്പെട്ട സബ്ജക്ട് ലക്ഷദ്വീപിലെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ആഴ്ചകളോളം ട്രെൻഡ് ചെയ്യപ്പെട്ടത് സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് ആണ്. അപ്പൊ ആ നിലയിൽ തോൽപ്പിക്കപ്പെടാൻ പാടില്ലാത്ത
തോൽപ്പിക്കപ്പെടാത്ത തോൽക്കാൻ പറ്റാത്ത ഒരു ജനതയായിട്ട് ലക്ഷദ്വീപ് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു വളരെ ജൈവികമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും അതിമഹത്തായിട്ടുള്ള ഭരണഘടനകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ജൈവ സത്തയുണ്ട്. മനുഷ്യന് ജീവിക്കാനുള്ള അധ്വാനിച്ച് ജീവിക്കാനുള്ള തൊഴിൽപരമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ജനിച്ച മണ്ണ് വിട്ടുപോവാതിരിക്കാനുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സ് പോലുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് ആണെങ്കിൽ പ്രത്യേകിച്ചും വിശേഷ നമ്മളിപ്പോൾ ഈ ഒരു ചർച്ചയുടെ കോൺടെക്സ്റ്റിൽ ഒതുങ്ങാത്ത വളരെ വലിയ അവകാശങ്ങളുണ്ട്. അപ്പൊ ആ നിലയിൽ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടുത്തെ മാധ്യമങ്ങൾ, അവിടുത്തെ മനുഷ്യര്, ഇപ്പോൾ അവിടുത്തെ ജുഡീഷ്യറിയും അതാണെന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രഫുൽ ഘോഡപട്ടേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതപ്പെട്ട ഒരു വലിയ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ മാത്രമാണ്. അപ്പൊ അദ്ദേഹം എക്സ് അല്ലെങ്കിൽ വൈ പോയി വന്നാലും ആ മനുഷ്യരെ അവരുടെ ജീവിതാവകാശത്തെ ജീവനാവകാശത്തെ നിഷേധിക്കാനാവില്ലെന്നും അവർ തോൽക്കില്ലെന്നുള്ള സന്ദേശമാണ് ഓരോ പ്രൊട്ടസ്റ്റിലൂടെയും ഓരോ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെയും ഓരോ കോടതി വിധിയിലൂടെയും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രൂവ് ചെയ്യപ്പെടുന്നുള്ളത് അഭിമാനകരവും ആഹ്ലാദകരവുമാണ്. ശരി, ഞാൻ വരാം. ജഹാംഗീർ ഷഹ്സാദ്, അദ്ദേഹം ലക്ഷദ്വീപ് നിവാസി കൂടിയാണ്. ഷഹ്സാദ്, നേരത്തെ ആയിഷ സുൽത്താന സംസാരിച്ചിരുന്നു. ആയിഷ അവർക്ക് ഇതുവരെ നേരിട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ ഒരു ആദ്യ സ്റ്റേജിൽ, ആദ്യഘട്ടത്തിൽ സമഗ്രമായി സമൂലമായി ചർച്ച ചെയ്തിരുന്നു എന്താണ് നടക്കുന്നത്, ഇതിൻ്റെ കരടിനെക്കുറിച്ച്, നിയമങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ. പക്ഷേ അതിനുശേഷം വാർത്താപരമായി ഒരു വലിയ ഗ്യാപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന കണിശമായ നിർബന്ധം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ഡിബേറ്റിലേക്ക് ഈ വിഷയം വീണ്ടും കൊണ്ടുവന്നത്. അപ്പോൾ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതായത് നമ്മൾ കണ്ടത് ഈ വാർത്തകൾ ആദ്യം വന്ന ഘട്ടമായിരുന്നല്ലോ. അതിനുശേഷം കോടതി ഇടപെടുന്നു, അഡ്മിനിസ്ട്രേറ്റർ തിരിച്ചു വരുന്നു, മറ്റദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നടക്കുന്നു. ഇതിനുശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്താണ് അവിടെ നിന്ന്? ലക്ഷദ്വീപിന്റെ കൂട്ടായ്മ, ലക്ഷദ്വീപ് ജനതയുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഫ്രസ്ട്രേഷന് തന്നെ കാരണമായി മാറിയിരിക്കുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് തീർത്താൽ തീരാത്ത ഒരു ഫ്രസ്ട്രേഷന്റെ നടുവിലാണ്. കാരണം ഞാനിത് പലപ്പോഴും പല ഡിബേറ്റുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ, അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട എന്ന് വിളിക്കാനുള്ള അർഹതയിലേക്ക് അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഒരു ഐ എ എസ് ഓഫീസറുടെ പൊസിഷൻ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട കളക്ടർ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയട്ടെ, അദ്ദേഹം വന്ന് പ്രസ് കോൺഫറൻസ് നടത്തി ഈ ലക്ഷദ്വീപ് ജനത എന്താണോ എങ്ങനെയാണോ എന്നുള്ളത് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും പച്ചക്കള്ളമായിരുന്നു. അത് ഓരോന്നോരോന്നോരോന്നായി ഓരോ ദിവസങ്ങളിലും അടർന്ന് അടർന്ന് വീണപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തിൽ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി ഹരാസ്മെൻ്റാണ് ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ ഐഷ സുൽത്താനയുടെ കേസായാലും ലക്ഷദ്വീപിൻ്റെ ലാൻഡിൻ്റെ കേസ് എടുത്താലും, ഇപ്പോൾ ഈ ലക്ഷദ്വീപിൻ്റെ ലാൻഡിൻ്റെ കേസിനകത്ത് അറിയപ്പെടാത്തൊരു കേസ് കൂടുണ്ട്, അതും കൂടെ പൊതുസമൂഹം അറിയണം. ക്രീറ്റഡ് ലാൻഡ് എന്ന് പറഞ്ഞ ലാൻഡ് കേസ് കളക്ടറുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ്റെ മുമ്പിലാണ് ആ പരാതി ഇരിക്കുന്നത്. എന്നിട്ട് പോലും ബോട്ടുകളും ഷെഡുകളും പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. എക്രീറ്റഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ സ്വന്തം, ആ ഓണർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഹൈക്കോടതിയുടെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജമീൽ മുഖാന്തരം കൊടുത്തിട്ടുള്ളൊരു കേസാണ്. ആ കേസിൽ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് അവിടെ വരികയും ആ അഡ്വക്കേറ്റ് അവിടെ സംസാരിക്കുകയും ഈ കേസ് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററുടെയും കളക്ടറുടെയും മുമ്പിൽ നിൽക്കുകയാണ്. ഇത്തരുണത്തിൽ എങ്ങനെയാണ് അവർക്ക് വീണ്ടും ഒരു പൊളിച്ചു നീക്കുന്ന നോട്ടീസുമായി പോകാൻ പറ്റുന്നത്? സി, ആ പൊളിച്ചു മാറ്റുന്ന നോട്ടീസിനകത്ത് അവർ കൊടുക്കുന്ന ഷോർട്ട് നോട്ടീസ് ഒരു 1 വീക്കാണ്. അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാം, പക്ഷേ പരാതി ബോധിപ്പിച്ചാലും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻസ് പൊളിച്ചു മാറ്റി ആ പൈസ ഉടമയിലെ കയ്യിൽ നിന്ന് ഈടാക്കും എന്നുള്ളതാണ് ആ ഷോക്കോസ് നോട്ടീസിൽ തന്നെ പറയുന്നത്. പിന്നെ എന്തിനാണ് അവർ ആ ഇതിന് വിളിക്കുന്നത്? ഒബ്ജക്ഷൻ നോട്ട് ചെയ്യാൻ വിളിക്കുന്നത് എന്തിനാണ്? ആ ഒബ്ജക്ഷൻ നോട്ട് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ ഷോക്കോസ് നോട്ടീസിനകത്ത് പറയേണ്ടത് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് അടുത്ത തൊട്ടടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്, ആ തൊട്ടടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ആ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് പൊളിച്ചു മാറ്റിയിരിക്കും ഇത്രാം തീയതിക്ക്. ദെൻ പിന്നെന്തിനാണ് അവർ ഒബ്ജക്ഷൻ വിളിക്കുന്നത്? അതാണ് ഇന്ന് ഹൈക്കോടതി തകർത്തെറിഞ്ഞ് കൈ കൊടുത്തത്. കോടതി അറിയാതെ ഒരു കേസ് നടപ്പിലാക്കരുത് എന്നുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ലക്ഷദ്വീപ് ഭരണകൂടത്തിന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്.
നിർമ്മാണ പ്രവർത്തനങ്ങൾ അതായത് ഈ വീടുകൾ അല്ലെങ്കിൽ ഈ നിർമ്മാണങ്ങൾ പൊളിച്ചു കളയുന്നത് യഥാർത്ഥത്തിൽ അവർ അതിന് പറയുന്ന എക്സ്ക്യൂസ് എന്താണ് മറ്റ് ടൂറിസം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വികസനം എന്നല്ലേ അല്ല അല്ല അവിടെ 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 വേറൊരു പ്രശ്നമുണ്ട് അതായത് 2016 IIMP ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഈ ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാന് ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ മുഖാന്തരം വന്നിട്ടുള്ള ഈ ഐലൻഡ് മാനേജ്മെന്റ് പ്ലാനിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ലാൻഡ് ഒരു ഒബ്ജക്ഷൻ വെച്ചുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ഈ ഒബ്ജക്ഷൻ നോക്കുമ്പം അവിടെ ഇരിക്കുന്ന സിവിൽ സർവീസുകാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന കളക്ടർക്ക് അറിയണ്ടേ അദ്ദേഹം 2-3 വർഷമായല്ലോ ലക്ഷദ്വീപിൽ 1965 ബേസ് റെഗുലേഷൻ എന്തായിരുന്നു 1959 സർവേ ആൻഡ് ബൗണ്ടറി റെഗുലേഷൻ എന്തായിരുന്നു ലക്ഷദ്വീപിൻ്റെ ലാൻഡിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് അവർക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് അറിയാത്ത ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണോ ലക്ഷദ്വീപിൽ ഇരിക്കുന്നത് അതറിയാത്ത അഡ്മിനിസ്ട്രേഷൻ ആണോ ഇന്ന് ലക്ഷദ്വീപിൽ ഉള്ളത് പ്രഫുൽ കോടാബായി പട്ടേൽ എന്തെങ്കിലും അല്ലല്ല പ്രഫുൽ കോടാബായി പട്ടേൽ ഫോണിലൂടെയോ മെയിലിലൂടെയോ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ നിർദ്ദേശം തൊണ്ട തൊടാതെ വിഴുങ്ങി അനുസരിക്കാനുള്ളതാണോ ഒരു സിവിൽ സർവീസിന്റെ കടമ എന്ന് പറയുന്നത് ദേ ഷുഡ് ഹാവ് ടു റിയാക്ട് ദാറ്റ് അവർ ആ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷന്റെ പപ്പറ്റുകളാണ് ഇന്ന് മാറിയിരിക്കുന്നത് അതിനോട് ഒരിക്കലും ഒരിക്കലും ഒരു ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ ലാൻഡ് ആ ഇപ്പൊ ഇത് ഉദാഹരണത്തിന് നോക്കൂ സി ഒരു 50 വർഷം മുമ്പ് പണിതിരിക്കുന്ന വീടുകളെല്ലാം 50-60 മീറ്ററുകൾക്ക് അകത്ത് നിന്ന വീടുകളാണ് കാലക്രമേണ കടലടിച്ചു പോയിരിക്കുന്ന പ്രദേശത്ത് 20 മീറ്ററിലകത്തില്ല എന്ന് പറഞ്ഞ് 50 വർഷം മുമ്പ് പൊളിച്ച സ്ട്രക്ചർ എങ്ങനെയാ പൊളിക്കാൻ പറയുന്നത് അത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുക 2016 ശേഷം പണിതിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് കുറച്ചെങ്കിലും പറയാം നമുക്ക് ഇത് 2016 IIMP റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പേ വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻസ് പൊളിച്ചു നീക്കാൻ ഒരു ഡിസ്ട്രിക്ട് അധികാരികൾക്ക് എന്താണ് അതിനുള്ള ഈ ത്വര എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അവിടെയാണ് പ്രഫുൽ കോടാബായി പട്ടേലിനെ നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത് അവിടെയാണ് ചേരുന്നുണ്ട് അല്ല തത്സമയം ചേരുന്നുണ്ട് ശ്രീ ജയചന്ദ്രൻ ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സ്ഥലം മാറ്റം ഹൈക്കോടതി തടഞ്ഞത് മുതലുള്ള ഇതുവരെയുള്ള കോടതിയുടെ നടപടികൾ നമ്മളുടെ മുന്നിലുണ്ട് നമ്മൾ കണ്ടതാണ് ഇവിടെ ഈ കോടതി ഓരോ ഘട്ടത്തിലും തിരുത്തുകയാണ് കോടതിക്ക് പോലും ബോധ്യപ്പെടാത്ത കോടതിക്ക് ബോധ്യമാകാത്ത ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാവുക ഇവർ വാശി പിടിക്കുന്നത് അതിനുവേണ്ടിയാണ് അതെ ഈ പ്രശ്നത്തില് ഇപ്പോ വേട്ടക്കാരൻ ആരാണെന്നുള്ളത് ജുഡീഷ്യറിക്ക് വരെ വ്യക്തമായി ബോധ്യപ്പെടുകയും അവരത് പരസ്യമായി നിലപാടെടുക്കുകയും ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത വേട്ടക്കാരൻ പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ അല്ല അത് യൂണിയൻ ഗവൺമെന്റ് ആണ് യൂണിയൻ ഗവൺമെന്റ് ഒരു യൂണിയൻ ടെറിട്ടറിയിൽ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോ പരക്കെ വിമർശന വിധേയമാകുന്നത് ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭ ലെജിസ്ലേച്ചർ ഇക്കാര്യത്തിൽ ഐകകണ്ഠന പ്രമേയം പാസ്സാക്കി ഇപ്പൊ ഇതാ ഖണ്ഡിതമായ നിലപാട് ജുഡീഷ്യറി എടുത്തിരിക്കുന്നു അത് നമ്മൾ കാണുകയാണ് അതിന്റെ വലിയ ആശ്വാസം ദ്വീപ് ജനതയ്ക്ക് ആകമാനം ഉണ്ട് താനും പക്ഷെ എന്താണ് എക്സിക്യൂട്ടീവിന്റെ നിലപാട് ഈ കളക്ടറുടെ നിലപാടാണ് എക്സിക്യൂട്ടീവ് എന്തുകൊണ്ടാണ് ഈ നിലപാട് എടുക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനവും ചോദ്യവും ഉയരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും സ്വീകരിച്ച ഒരു നിലപാടിനെ അത്തരം കാര്യങ്ങളെ പരിശോധിക്കാതെ അതിന് ഒപ്പം നിൽക്കണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനം പക്ഷേ എന്താണ് പൊതുവികാരം നിയമം എന്താണ് അനുശാസിക്കുന്നത് ഇതൊക്കെ പരിശോധിക്കാനുള്ള ബാധ്യത എക്സിക്യൂട്ടീവിന് ഉണ്ടല്ലോ അത് തീർത്തും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ അവിടുത്തെ കലക്ടർ നിലപാടെടുക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരം എന്ന് മാത്രമല്ല പ്രതിഷേധാർഹവും കൂടെയാണ് ഈ ക്വിറ്റ് പട്ടേൽ എന്നുള്ള നിലപാടിലേക്ക് ദ്വീപ് ജനതയാകെ നീങ്ങേണ്ട നിലപാടിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതിന് കാരണക്കാരൻ ഈ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ കളക്ടറും കൂടെയാണെന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല ആ തരത്തിലാണ് ദ്വീപ് ജനത നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോ ആ ജില്ലാ ഭരണകൂടം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇപ്പൊ അവിടുത്തെ ഈ തീരശോഷണം അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പരിഗണിക്കപ്പെടാതെ പോകുന്നത് ലക്ഷദ്വീപിൽ തീരശോഷണം ഉണ്ടെന്നുള്ള കാര്യം ഒരു പുതിയ കാര്യമല്ലോ ശാസ്ത്രീയമായ ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ അതിന്റെ റിപ്പോർട്ടുകളുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ട് താനും
ഈ തീരശോഷണം ആകെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോ അത്രയും നീളം കാണുന്നില്ല 50 മീറ്ററിന് പകരം 20 മീറ്റർ പോലും ഇപ്പോ ഇല്ല എന്നുള്ള വിദണ്ഡ വാദങ്ങളും കൊണ്ട് വരുന്നത് അതാണ് ഈ 20 മീറ്റർ കെട്ടിടങ്ങൾ പൊളിക്കണമെന്നുള്ളതാണ്. ഇപ്പൊ കവരത്തി പോലുള്ള പ്രദേശങ്ങൾ 3 മീറ്ററോളം കിലോമീറ്ററോളം കടലാണ്, അത്രത്തോളം ക്ലോസ്ഡ് ഏരിയ ആണ്. അപ്പൊ ഈ ഇത് ശരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റർ ഇതൊന്നും കാണാതെയാണോ, ഇതൊന്നും സർവേ നടത്താതെയാണോ ഇവർ ഈ പറയുന്നത്? ആദ്യം ഇത് കരടല്ലേ, നോക്കാം, നമുക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഇത് മറ്റ് തുടർ നടപടികൾ എന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനെ കണ്ണടച്ച് ഇത്തരത്തിലുള്ള നിയമങ്ങൾ, ഇത്തരത്തിലുള്ള നടപടികൾ ഒക്കെ ഇമ്പോസ് ചെയ്യാൻ പറ്റുക? അതെ, ഇത് അന്ധമായ വിധേയത്വമാണ്, നിസ്സംശയം പറയാം, അന്ധമായ വിധേയത്വമാണ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഇതല്ല ജനത ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അദ്ദേഹം ഭരണഘടനയ്ക്കൊപ്പം നിൽക്കണം, ജനതയ്ക്കൊപ്പം നിൽക്കണം. കേരളത്തിലെ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എന്താണ് ഇക്കാര്യത്തിൽ സമഗ്രമായി പരിശോധിച്ച് കണ്ടത്, അതിനൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥമാണ് എക്സിക്യൂട്ടീവ് തലവനായിട്ടുള്ള ജില്ലാ കളക്ടർ. അത് പരമപ്രധാനമായ കാര്യം തന്നെയാണ്, അത് ആവർത്തിച്ച് ഊന്നി പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. ഷഹ്സാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൊളിച്ചുമാറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവരത്തി അടക്കമുള്ള പ്രദേശങ്ങൾ അത്രത്തോളം 3 കിലോമീറ്റർ പരിധിയിൽ തന്നെ കടലാണ്, അടുത്ത് തന്നെ കിടക്കുന്ന പ്രദേശങ്ങളാണ്. എല്ലായിടത്തും അങ്ങനെ ഇല്ലെങ്കിലും, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മറ്റ് ദൃശ്യങ്ങളും രേഖകളും വിഷ്വൽസും ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പൊളിച്ചുമാറ്റലിൻ്റെയൊക്കെ ഒരു മാനദണ്ഡം യഥാർത്ഥത്തിൽ എന്താണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്? ഇപ്പൊ വന്നിരിക്കുന്ന മാനദണ്ഡം അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, 2016 IIMP റിപ്പോർട്ടാണ് എന്നാണ് അവർ പറയുന്നത്. IIMP റിപ്പോർട്ട് പ്രകാരം എൻവിറോൺമെന്റൽ സർട്ടിഫിക്കേഷൻ കിട്ടിയതിന്റെ പുറത്തല്ലേ അവർ LDR ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ ഈ പറഞ്ഞിരിക്കുന്ന IIMP ഒരു നിലക്കും കണക്കിലെടുക്കാതെയാണ് ആദ്യം ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നത്. കരട് നിയമമാണ്. അപ്പൊ ആ കരട് നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്, അത് നിയമമായിട്ട് മാറിയിട്ടില്ല. ആ നിയമമായിട്ട് മാറുന്നതിനു മുമ്പുള്ള പോരാട്ടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് IIMP, അതായത് ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ പ്രകാരമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുന്നു. ആ വരുത്തി തീർക്കുന്ന സമയത്തുണ്ടല്ലോ, കവരത്തി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ, ഇത് ക്വിക്ക് പ്ലാൻ ആണല്ലോ അവരുടെ. അതാ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ നോട്ടീസ് നിലനിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് പൊളിച്ചു മാറ്റാനുള്ള ലിസ്റ്റുകൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇട്ടിട്ടുണ്ട്. 118 കവരത്തി ദ്വീപിൽ തന്നെയുള്ള ബിൽഡിങ്ങുകൾ, സ്ട്രക്ചറുകൾ, അതിനകത്ത് ഒരൊറ്റ ഗവൺമെന്റ് ഓഫീസ് പെടുന്നില്ല. ഒരു 3-4 ഗവൺമെന്റ് ഓഫീസ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം, ഫോട്ടോ സഹിതം കാണിച്ചു തരാം. ഗവൺമെന്റ് സ്ട്രക്ചർ എന്തുകൊണ്ടാണ് അവർ അതിനകത്ത് കാണിക്കാത്തത്? നിങ്ങൾക്ക് ആര്, തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും ആ ലിസ്റ്റിനകത്ത്, അവർ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിനകത്ത് ഒരു ഗവൺമെന്റ് സ്ട്രക്ചർ പോലും അവർ കാണിക്കുന്നില്ല. ഒരു സാധാരണക്കാരന്റെ, ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ, മത്സ്യത്തൊഴിലാളിയുടെ, തങ്ങുകയറ്റ തൊഴിലാളിയുടെ നിത്യ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ പാൻഡമിക്ക്, ബുദ്ധിമുട്ടുന്ന ഈ പാൻഡമിക്കിന്റെ സമയത്ത് അവർക്കിത് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയിലിരിക്കുന്ന ഈ പറഞ്ഞ സിവിൽ സർവീസുകാരെ തികച്ചും തീർച്ചയായിട്ടും അധാർമികപരമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് ഇന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് കോടതിയുടെ മുഖാന്തരം ഇല്ലാതെ പൊളിച്ചു മാറ്റരുത് എന്ന് പറയേണ്ടി വന്നത്. കാരണം അവിടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ലിസ്റ്റ് ഇപ്പോൾ ഇത് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും അതിനകത്ത് കാണിക്കുന്നില്ലല്ലോ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ 3 ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുതരാം. കവരത്തി ദ്വീപിനകത്ത് തന്നെ ഉള്ളത്, ഇവരുടെ SP ഓഫീസിന്റെ മൂക്കിൻ തുമ്പിലുള്ളത്. എന്താണ് അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തത്? അവർ കളക്ടർക്ക് അറിയത്തില്ലേ? ഈ അഡ്മിനിസ്ട്രേറ്ററുടെ സെക്രട്ടേറിയറ്റ് നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ 100 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഓഫീസ് ബിൽഡിങ്ങുകളില്ലേ, അവരെന്താ ആ ലിസ്റ്റ് ഔട്ട് ചെയ്യാത്തത്? ഒരു സാധാരണക്കാരൻ, പട്ടിണിക്കാരൻ, അവൻ്റെ ജീവിത മാർഗം കൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ സംവിധാനങ്ങളാണോ ഇവർക്ക് പൊളിച്ചു മാറ്റേണ്ടത്? അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊന്ന് ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ ഈ കാലത്ത് അല്ലെങ്കിൽ ഈ കാലത്തെന്നല്ല ഒരു കഴിഞ്ഞ കാലത്ത് പോലും
വലിയ തിരുത്തലുകൾ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ? കോടതി ഇടപെടുകയാണ്, കോടതി പറയുകയാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല, കോടതി ശാസിക്കുകയാണ്. അപ്പോൾ ഈ ജുഡീഷ്യൽ ആക്ടിവിസം, അത് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഒരു പരിധി എന്നതിനപ്പുറത്തേക്ക് കോടതിയുടെ തിരുത്ത് മാത്രം കൊണ്ട് നമുക്കിങ്ങനെ പോകാനാകുമോ? തീർച്ചയായിട്ടും അങ്ങനെയല്ല അരുണ. ഇതെന്ന് വെച്ചാൽ ഒരു 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 ഭൂമിശാസ്ത്രപരമായി ഒരു പ്രത്യേക പ്രദേശത്തെ മനുഷ്യരെ മൊത്തം അവിടുന്ന് എവിക്ട് ചെയ്യും, അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അത്യാവേശത്തിനിടയിൽ ഇവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്. ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഈ പറയുന്ന റെഗുലേഷന്റെ 2-6 വകുപ്പും 4 വകുപ്പും പ്രകാരം ഒരു തരത്തിലുള്ള അധികാരവും ഇല്ലാത്ത ഒരു ബ്ലോക്ക് ഒരു ബി ഡി ഒ ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ ഈ പണി ഏൽപ്പിക്കാം, അയാള് നോട്ടീസ് കൊടുക്കുക. ആ നോട്ടീസിനകത്ത് തന്നെ മനുഷ്യന്റെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ പോലും റീസണബിൾ ഇല്ലാത്ത ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊടുക്കുക അവർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അമിതാവേശം മൂത്തിട്ട് ബീഫ് എന്ന് പറയുന്നത് ആ പോഷകാഹാരത്തിന്റെ പട്ടികയിൽ പെടാത്തത് കൊണ്ട് അത്തരം പഠനങ്ങൾ നടന്നുകൊണ്ട് ആര് പഠിച്ചു? ലോകത്ത് ലോകത്തിലെല്ലായിടത്തും മാംസാഹാരവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ട് മനുഷ്യർക്ക് വരുമാനം കുറഞ്ഞ ആളുകൾക്ക് ലോകത്തെല്ലായിടത്തും വേഗത്തിൽ ലഭ്യമാവുന്ന പിന്നെ മെനുവിൽപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബീഫ് എന്ന് പറയുന്നത്. ബീഫ് ആ പോഷകാഹാര സമൃദ്ധമല്ലാത്ത അല്ല എന്നുള്ള പഠനം നടന്നതുകൊണ്ട് അത് പിന്നെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന്റെ മെനു ഒന്ന് മാറ്റാം. ഈ റെഗുലേഷൻ വരുന്നതിന് മുമ്പേ അവിടെ വീട് വെച്ച് താമസിച്ചവരെ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ലാത്തൊരു നിയമത്തിന്റെ പേരിൽ അവരോടൊപ്പം ഷഹസാദ് പറഞ്ഞ കാര്യമാണത്, ഇത്തരം നിയമങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വീട് കെട്ടി കുടില് കെട്ടി ഇവരുടെ വഞ്ചികളും മറ്റും പിന്നെ സൂക്ഷിക്കാനുള്ള ലയങ്ങൾ കെട്ടി പിന്നെ ആലയങ്ങൾ കെട്ടി ഉണ്ടാക്കിയിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരോട് ഒരു സുപ്രഭാതത്തിൽ ഒരു അധികാരം ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനോട് ആ പണിയേൽപ്പിക്കുക. അപ്പൊ ഇതിനകത്ത് ഒരു വല്ലാത്തൊരു അമിതാവേശവും നമ്മുടെ കോമൺ സെൻസിനൊക്കെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള ചില ചെയ്തികളും ഒക്കെ തന്നെ ഈ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ എക്സിക്യൂട്ടീവ് വളരെ കൃത്യമായിട്ട് മറ്റേ പണ്ട് സുപ്രീംകോടതി പറഞ്ഞൊരു ഒരു 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 പിന്നെ പ്രയോഗത്തെയാണ് ഓർമ്മ വരുന്നത്. ഈ കൂട്ടിലടച്ച തത്തകളെ പോലെ എക്സിക്യൂട്ടീവ് ഈ ഒരു ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ റാൻമൂളികളായിക്കൊണ്ട് ആ ഒരു ജനതയുടെ അവരുടെ പിന്നെ അഭിലാഷങ്ങൾ എന്താണ്, അവര് ലോക ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമാധാനപൂർണമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈം റേറ്റ് വളരെ കുറഞ്ഞൊരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഗുണ്ടാക്കി നടപ്പിലാക്കുക, അവരുടെ ഭക്ഷണ മെനുവിന്റെ ഭാഗമായിട്ടുള്ള ബീഫിനെ അത് പോഷകാഹാരക്കുറവാണെന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടെത്തിയിട്ട് അത് ഉച്ചഭക്ഷണത്തിന്റെ മെനു ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുക. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ ഒരു അമിതാവേശവും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളും ഭരണഘടനാ വിരുദ്ധതയും മനുഷ്യാവകാശ വിരുദ്ധതയും നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പ്രഥമദൃഷ്ട്യാ കാണുന്നത് കൊണ്ടാണ് കേസെടുത്ത് ആർഗ്യുമെന്റ് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ ആ കാര്യങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് സാധിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ഹിയറിംഗ് ഇല്ലാതെ ഓപ്പോസിറ്റ് പാർട്ടീസിനെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഓർഡർ ആവുകയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ ഇനിയൊരു ഉത്തരവ് ഉണ്ടാവാതെ ഇപ്പൊ തൊടാൻ പാടില്ല, പൊളിക്കാൻ പാടില്ല, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം, അവിടുത്തെ ഒരു ബിൽഡിംഗ് പോലും സ്പർശിച്ചു പോകരുത് എന്ന് കോടതി വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ഉത്തരവിടുകയും ചെയ്യും. അത്തരം ഒരു ഉത്തരവിന്റെ പേരിലായിരിക്കാമല്ലോ ഇന്ന് നിങ്ങളുടെ പാനലില് ഒരു ബി ജെ പി പ്രതിനിധിയെ പോലും നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ വിളിക്കാത്തതുകൊണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തരമൊരു പാനലിൽ വന്നിട്ട് ഉത്തരമില്ലാതെ ബബ പഠിക്കാൻ വേണ്ടി ഒരാളും ആഗ്രഹിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ കാര്യം, അവിടുത്തെ വികസനമാണ് ലക്ഷദ്വീപുകാർക്ക് എന്താ വികസനം വേണ്ടേ, ലക്ഷദ്വീപ് എന്താ ഇന്ത്യയിൽ ഇല്ലെന്നൊക്കെയാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ നയിച്ചിരുന്ന ചർച്ചയ്ക്കകത്ത് നമ്മുടെ ബി ജെ പി പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു വികസനത്തിന്റെ മാനദണ്ഡമാണോ ഒരു ഒരു മനുഷ്യര് നൂറ്റാണ്ടുകളായിട്ടും പതിറ്റാണ്ടുകളായിട്ടും ജീവിക്കുന്ന മണ്ണിൽ നിന്ന് അവരെ എവിക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് വികസനമാവുന്നത്? എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തില് അതൊരു ട്രസ്പാസ് ആവുന്നത്? ഒരു അനധികൃതമായിട്ടുള്ള താമസമാവുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് വികസനത്തിന്റെ പേരില് പിന്നെ മദ്യം അനുവദിക്കുന്നത്? മദ്യം ഇപ്പൊ മദ്യം പിന്നെ അവരുടെ ഒരു സ്വഭാവ രീതി കൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നേരത്തെ തന്നെ ഇത് ഏറ്റവും അധികം ചർച്ച ചെയ്തത് കൈരളിയായിരുന്നു. ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അതിൽ പിട്ടി ദീപടക്കം എനിക്ക് നേരിട്ട് അറിയില്ല എങ്കിൽ പോലും വായിച്ചറിഞ്ഞ യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ള മറ്റ് പുസ്തകങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള അവിടുത്തെ ആളുകൾ തന്നിട്ടുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ജേർണലിസ്റ്റുകളും ഒക്കെ തന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. പിട്ടി പോലെയുള്ള മനുഷ്യൻ്റെ പാതമേൽക്കാത്ത അത്രത്തോളം
പവിത്രമായി, പവിത്രം എന്നുള്ളത് കോട്സിലാണ് കേട്ടോ ഞാനത് പറയുന്നത്, മറ്റേതെങ്കിലും ഒരു ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നതല്ല. അതായത് പുറമേ നിന്ന് മനുഷ്യപാദമേൽക്കാത്ത തരത്തിൽ അത്ര പ്രഷ്യസായി സൂക്ഷിക്കുന്ന പ്രദേശങ്ങൾ അവിടെയുണ്ട്. അവിടെ പഴയ ഒരു അഡ്മിനിസ്ട്രേറ്റർ പോയപ്പോൾ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടായത്. ഞാൻ ഇത് അങ്ങയോട് പറയാൻ കാര്യം, ഏറ്റവും പുതുതായി ഇതിൽ ഇപ്പോൾ ഇതിൽ കൃത്യമായൊരു ചട്ടക്കൂടില്ലല്ലോ, ഓരോ വർഷവും കടൽ കരയിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയ കാലത്ത് അകലം പാലിച്ച കെട്ടിടങ്ങൾ കരയിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. അവിടെ കോമൺ സെൻസ് യുക്തി എന്ന ഒന്ന് അഡോപ്റ്റ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇല്ലാത്തത്? അതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇല്ലാത്തത്? ഇത് പിന്നെ ഖരഭൂമിയെ കടലെടുക്കാന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ആലപ്പുഴ പോലും എന്തിനേറെ നമ്മുടെ മൂന്ന് പിന്നെ ഈ പറയുന്ന മൂന്ന് ഭാഗവും ഇത് കടലാൽ ചുറ്റപ്പെട്ട കേരളമാണ് അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മുടെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. ലോകത്തിലെ ഒരുപാട് ദ്വീപുകൾ ഇതിന് വലിയ പ്രശ്നമായിട്ട് ഫേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ട് അവിടെ ഈ 20 മീറ്റർ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആരാണ് ഈ 20 മീറ്റർ മാനദണ്ഡം കൊണ്ടത്? ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ഒരു വീഡിയോ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുന്നതാണോ? എന്നിട്ട് പിറ്റേന്ന് രാവിലെ അയാൾ റോഡ് നടക്കുന്നതാണ്, നോട്ടീസ് കൊടുക്കുന്നതാണ്, 20 മീറ്ററിന്റെ പരിധിക്കുള്ളിൽ എല്ലാവരും ഒഴിയണം, എന്തെങ്കിലും പിന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ട് 4-5 ദിവസത്തിനുള്ളിൽ ഉന്നയിക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BSNL മൊബൈലും 2G പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാത്ത ഒരു ഭൂമിശാസ്ത്രമായ പ്രദേശത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ആവലാതിൽ ചർച്ച ചെയ്യുന്നത്. അവരുടെ നമ്മളെപ്പോലെ ഹൈസ്പീഡ് ഇന്റർനെറ്റോ മറ്റു സൗകര്യങ്ങളോ ഓൺലൈനായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഒരു ഇമെയിൽ പിന്നെ അയച്ചുകൊണ്ട് അവരുടെ ഗ്രീവൻസ് അറിയിക്കാനോ ഒരു സൂം മീറ്റിംഗ് വിളിച്ചിട്ട് അധികാരികളുമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നും സൗകര്യങ്ങളില്ലാത്ത ലോക്ക്ഡൌൺ കാലത്തെ എല്ലാ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഫേസ് ചെയ്യപ്പെടുന്ന ഒരു ജനതയ്ക്ക് മുമ്പാകെ വളരെ കൃത്യമായിട്ട് ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വളരെ ഷോർട്ട് പീരീഡ് കൊടുത്തുകൊണ്ട് ഇനി എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും ഉന്നയിക്കണം എന്നൊക്കെ പറയുന്നത് ഇത് നിയമസംഹിതകൾക്കും ഭരണഘടനാവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന് മാത്രമല്ല മനുഷ്യന്റെ കേവലമായ കോമൺ സെൻസിന് പോലും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമിതാവേശം കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനിടയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. മദ്യം വേണ്ടാത്തവർക്ക് മദ്യം നൽകുന്നു, ബീഫ് വേണ്ടവർക്ക് ബീഫ് വേണ്ടാന്ന് നോക്കണം. ഇതൊക്കെ തീർച്ചയായിട്ടും വികസനത്തിന്റെ പേരിലാണെന്ന് പറയുന്ന സമയത്ത് അത് ഈ പറയുന്ന ഒരു ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് അപ്പുറത്തേക്ക് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് അപ്പുറത്തേക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ കോമൺ സെൻസിന് തന്നെ നടക്കാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് നിരന്തരം ലക്ഷദ്വീപ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ബഹുമാനനായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ജയേന്ദ്ര സാർ പറഞ്ഞ പോലെ ഇത് ഇവര് തോറ്റുകൊണ്ടേയിരിക്കുന്നത്, ഓരോ ഫൈറ്റിനകത്തും ഇവര് തോറ്റുകൊണ്ടേയിരിക്കുന്നത്. അത് മാത്രമല്ല ഷെഹസാദ് ആദ്യം ഉന്നയിച്ച ഒരു പിന്നെ വാക്കുണ്ട്, അങ്ങേയറ്റം എന്താ പറയാ നിരാശാഭരിതരാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച കേന്ദ്ര സർക്കാർ ആവട്ടെ അവിടുത്തെ പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ അസ്കരി IAS ആവട്ടെ പ്രഫുൽ ആവട്ടെ ഇവര് എക്സ്ട്രീംലി ഡിസപ്പോയിന്റഡ് ആണ്. ഇവർ ഇത്തരം ഈ വളരെ ഈസി ആയിട്ട് നിഷ്കളങ്കരായിട്ടുള്ള വളരെ പാവം പിടിച്ച മനുഷ്യരെ വളരെ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്ത് അവരുടെ മുഴുവൻ അജണ്ടകളും ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ നടപ്പിലാക്കാമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് അവർ പ്രതീക്ഷിക്കാത്ത പ്രതിരോധങ്ങൾ പ്രതിഷേധങ്ങൾ ഒരു ജനത കേരളം പോലുള്ള ജനത അനുഭവിക്കുന്നു എന്നുള്ളത് വലിയ വലിയ ബുദ്ധിമുട്ടാണ്. അത് അത് സഹോദര പ്രദേശം എന്ന നിലയിൽ നമുക്കും വലിയ അലോസരമാണ്. അതുകൊണ്ടാണ് നിരന്തരമായി ഇത് ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്യപ്പെടുകയും ഇത് ടേക്കപ്പ് ചെയ്യുകയും വേണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുള്ളത്. അതിന് പരിണിത ഫലമുണ്ടാകുന്നതുവരെ നിരന്തരമായി ഞങ്ങൾ അത് ചർച്ച ചെയ്യുകയും ചെയ്യും. ഷഹസാദ് ഈ അതായത് യഥാർത്ഥത്തിൽ ഈ മറ്റ് നടപടികളൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു പൊതു പ്രതികരണം എങ്ങനെയായിരുന്നു? ജനങ്ങളുടെ, ദ്വീപ് നിവാസികളുടെ ഒക്കെ, ലക്ഷദ്വീപിൽ BJP ഘടകത്തിൽ തന്നെ കൂട്ടരാജി ഉണ്ടായി, നിങ്ങളുടെ അവിടെ മറ്റ് പല അസോസിയേഷൻ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുകയാണല്ലോ, പൊളിക്കുന്നു, മാറ്റുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ കാണുകയാണ്, ഇതുവരെ അവർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. വിദൂര ഭാവിയിൽ, അതിവിദൂര ഭാവിയിൽ എന്തോ വരാനിരിക്കുന്ന ഒന്നാണ് എന്ന് കരുതിയിരുന്നവർക്ക് മുന്നിൽ ഇതാ ഞങ്ങളുടെ കൺമുന്നിൽ ഇത് കാണുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ദ്വീപ് നിവാസികളുടെ നിലവിലെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? അരുൺ, ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ പോയിന്റിനകത്തുനിന്ന് ഒരു വരി കൂടെ ഞാൻ ചേർത്തോളട്ടെ. ഓക്കെ. സി, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഒരു ഷോക്കോസ് നോട്ടീസ് ഉണ്ട്. കൽപ്പേനി ദ്വീപിനകത്ത് ശ്രീ സെയ്ദ് മുഹമ്മദ് കോയ CN സൺ ഓഫ് മുത്തുകോയ അടിയാക്കൽ ചേരി എന്നുള്ള ഹൗസ് കൽപ്പേനി ഐലൻഡിന് ചെറിയ ദ്വീപിൽ കൊടുത്തിരിക്കുന്ന ഒരു ഷോക്കോസ് നോട്ടീസിൻ്റെ ചെറിയ ഒരു ഭാഗം ഞാൻ വായിച്ചാലും മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. Therefore, you are hereby directed to remove the illegal constructions and use the land for the original purpose within 7 days from the receipt of this notice. Your reply bar objection
ഇഫ് എനി ഷുഡ് റീച്ച് ദിസ് ഓഫീസ് ഓൺ ഓർ ബിഫോർ 1/7/2021. ഇഫ് യു ഫെയിൽ ടു, അടുത്ത സെന്റൻസ് ആണ് ഏറ്റവും പ്രധാനം. അടുത്ത സെന്റൻസ് എന്താണ്? ഇഫ് യു ഫെയിൽ ടു റിമൂവ് ദ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ വിത്തിൻ ദ സ്റ്റേറ്റഡ് നോട്ടീസ് പീരീഡ്, ദ കോംപീറ്റന്റ് അതോറിറ്റി വിൽ റിമൂവ് ദ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവർ ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ പെർപ്പസ് ഫ്രം യു എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്ഷൻ അവരെന്തിനാണ് പിന്നെ വിളിച്ചിരിക്കുന്നത്? സി, ഒബ്ജക്ഷൻ കൊടുക്കാൻ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത തൊട്ടടുത്ത സെന്റൻസിൽ എൻ്റെ കയ്യിലുണ്ട്, ഇഫ് യു ഫെയിൽ ടു റിമൂവ് ദ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ്. ഈ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ആരാ തീരുമാനിച്ചത്? ഇവർക്ക് ഇവർക്ക് എവിടെ നിന്നാണ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കിട്ടിയത്? 1956 1965 ലാൻഡ് റവന്യൂ റെഗുലേഷൻ ആക്ടിന്റെയും ഈ പറഞ്ഞ ബൗണ്ടറി സർവീസസിന്റെയും ഒരു നിയമപരിധികാരവും ഇല്ലാതെ ഒരു സൂപ്പർവൈസർ ഇവർക്ക് എങ്ങനെയാണ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്? അവിടെ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞത്, അവിടെയാണ് ഈ സിവിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന്റെ പരിധികളിലേക്ക് നമ്മൾ വരുന്നത്. ഇനി അരുണിന്റെ ചോദ്യത്തിലേക്ക് വരാം. ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് തന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതിന് സേവ് ലക്ഷദ്വീപ് ഫോറം രൂപീകരിച്ചു, അതിനകത്ത് ബി ജെ പി അടക്കം അംഗങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യദ്രോഹ കേസിനകത്ത് എങ്ങനെയാണ് എന്നത് കൂടിയാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ കാര്യങ്ങൾ നമുക്കറിയാം. ഇക്കാര്യത്തിൽ ഒരു ഐകകണ്ഠേനമായ തീരുമാനം അവിടെ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത് സേവ് ലക്ഷദ്വീപ് ഫോറം ഉണ്ട്, സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ കൂടെ ലക്ഷദ്വീപിൻ്റെ ബാർ അസോസിയേഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ലക്ഷദ്വീപിലെ ബാർ അസോസിയേഷൻ ഓരോ കാര്യങ്ങളും ഇടകീറി മുറിച്ചുകൊണ്ട് നിയമപരമായിട്ട് മുന്നേറുക തന്നെ ചെയ്യും. അത് തന്നെയാണ് അവരുടെ പേടി. സി, 2 ദിവസം മുമ്പ് ഒരു ഓർഡറും കൂടെ ഇറക്കി. അസ്കർ അലി എന്ന് പറഞ്ഞ ISകാരനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സിവിൽ സർവൻറ്റ് കളക്ടർക്ക് പ്രിസന്റെ ചാർജ് കൂടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തോളട്ടെ, അദ്ദേഹത്തിന് കൊടുത്തോളട്ടെ. ലക്ഷദ്വീപിൽ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധവുമായി മുമ്പിലേക്ക് വന്നാൽ അവരെ പിടിച്ച് ജയിലിലിട്ടാൽ ആ ജയിൽ അധികാരി ഇല്ല എന്നുള്ളത് കൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രിസന്റ് ചാർജ് ലക്ഷദ്വീപിലെ കളക്ടർക്ക് തന്നെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചാർജാണ്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ പ്രസിഡന്റ് ചാർജാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഈ പറഞ്ഞ ലാൻഡിൻ്റെയും കാര്യങ്ങളെയും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മച്ചി അടക്കം 13 അംഗങ്ങൾ കൊടുത്തിട്ടുള്ള അക്രീറ്റഡ് ലാൻഡിൻ്റെ കേസ് കൽപ്പേനി ദ്വീപിനകത്തു നിന്നുള്ള, കൽപ്പേനി ദ്വീപിനകത്തു നിന്ന് 13 ആളുകൾ ഒപ്പിട്ട് 2017 കൊടുത്തിട്ടുള്ള അക്രീറ്റഡ് ലാൻഡിൻ്റെ കേസിൻ്റെ വിധിന്യായം പറയാനായിട്ട് പോലും ഇതുവരെ ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് കളക്ടറിന് പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ പെൻഡിംഗ് ആണ് ആ കേസ്. അദ്ദേഹത്തിൻ്റെ കോർട്ടിലാണ് ആ കേസ് പെൻഡിംഗ് കിടക്കുന്നത്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ കോടതിയിലാണ് അത് കിടക്കുന്നത്. അദ്ദേഹം അതിനൊരു തീരുമാനം തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പൊളിച്ചു മാറ്റാൻ പറയാൻ പറ്റുന്നത്? കേസ് അദ്ദേഹത്തിന് മുമ്പിൽ നിലനിൽക്കുന്നില്ലേ അവിടെ? അതെ, അതൊരു വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഇതില്. കാരണം ഒട്ടും നിസാരമല്ലാത്ത മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഇതിനിടയ്ക്ക് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ, അദ്ദേഹം നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, പാർപ്പിടം പൊളിച്ച് അവരെ ഇറക്കിവിടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. പാർപ്പിടം എന്നുള്ളത് പൗരന്റെ മൗലിക അവകാശമാണ്, ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് അത്. മാത്രമല്ല അവന്റെ ഷെൽട്ടറാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും കംഫർട്ടബിളായ ഏരിയ ആണ് വീട്. ആ വീട് പൊളിച്ചാണ് ഇറക്കി വിടുന്നത്. അതാണല്ലോ, അതാണല്ലോ ഇപ്പം അടക്കം വരണേ. അവിടെ പറയുകയല്ലേ, പിന്നെ ഈ ആ യൂണിയൻ ടെറിട്ടറിയിലെ ഭരണകൂടം പറയുകയാണ്, നിങ്ങൾ അനധികൃതമായി കയ്യേറിയിരിക്കുന്നു, അത് നിങ്ങളുടെ ചെലവിൽ സ്വമേധയ പൊളിച്ചു നീക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ചുമതല അത് പൊളിച്ചു നീക്കിയിട്ട് നിങ്ങളുടെ ഇന്ന് നഷ്ടപരിഹാരം ഈടാക്കും എന്നങ്ങ് അങ്ങ് പ്രഖ്യാപിക്കുകയല്ലേ. ഒരു കാര്യം ചോദിക്കാനുള്ളത് മിസ്റ്റർ കളക്ടർ അസ്ഗർ അലിയോടാണ്. ഈ എനിക്ക് കേട്ടറിവേ ഉള്ളൂ, ദൂര സുഹൃത്തുക്കളുമായിട്ടും മറ്റ് മേഖലകളിൽ നിന്നും കേട്ടറിവേ ഉള്ളൂ, ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റും ലക്ഷദ്വീപിന്റെ ചുമതലയായിട്ടുള്ള മാന്യ വ്യക്തിയാണ് ശ്രീമാൻ എ പി അബ്ദുള്ളക്കുട്ടി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവിടെ എല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അബ്ദുള്ളക്കുട്ടി പറഞ്ഞത്. അബ്ദുള്ളക്കുട്ടിയുടെ വാട്സ്ആപ്പ് വീഡിയോയും അബ്ദുള്ളക്കുട്ടി പറഞ്ഞതൊക്കെ നമ്മൾ മുഴുവൻ കേട്ടതല്ലേ. ഇതൊക്കെ സുവർണ അവസരമാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന്. അപ്പൊ അതൊന്നും നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ട ഒരു കാര്യമേ അല്ല, അതങ്ങനെ ഒരു വിഷയമേ അല്ല, അതവിടെ മാറ്റിവെക്കാം. അവരുടെ പ്രതിനിധി ഇല്ലാത്തതുകൊണ്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ മിസ്റ്റർ കളക്ടർ അദ്ദേഹം അബ്ദുള്ളക്കുട്ടിയുടെ കമാൻഡാണ് അനുസരിക്കുന്നത് പിന്നെ ആൾക്കാരെ സംശയിച്ചു പോയാൽ കുറ്റം പറയാൻ കഴിയുമോ?
അതല്ല അവിടെ നടക്കുന്നത്. ഈ ഓരോ ദിവസവും ഞാൻ പറഞ്ഞില്ലേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഒരു വിഭാഗം മാത്രമല്ല, ലക്ഷദ്വീപ് ഫോറം ഉണ്ട്, അവിടുത്തെ ബാർ അസോസിയേഷൻ ഉണ്ട് എന്ന് മാത്രമല്ല കേരളത്തിലെ പരമോന്നത നീതിപീഠം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഉത്തരവ് ഇറക്കുന്നു. കേരളത്തിലെ നിയമസഭ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഉത്തരവ് ഇറക്കുന്നു. പക്ഷെ ഇവർക്ക് വേണ്ടത് എന്താണ്? ഇവർക്ക് കൃത്രിമമായ ഒരു ഒരു ദേശീയ ബോധം ഉയർത്തി വിട്ടിട്ട് ഇതെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വളരെ ഇൻഡിജിനസ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് ഓർക്കണം. അവരുടെ ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ് അത് മാത്രമാണ് അവർ പറയുന്നത്, അല്ലാതെ അവർ പുതിയ ഡിമാൻഡ്സ് ഒന്നും വെക്കുന്നില്ല. ഞങ്ങൾക്ക് ഉള്ള ഈ പ്രദേശത്തിന്റെ ഈ സംസ്കാരം, പൈതൃകം, ജീവിതം അതെല്ലാം സംരക്ഷിക്കണം എന്നുള്ളതല്ല മറ്റ് പുതിയ ഡിമാൻഡ്സ് ഒന്നും അവരുന്നയിക്കുന്നില്ലല്ലോ. അതിന്റെ പുറത്തേക്കാണ് ഈ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. ഈ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ മനുഷ്യത്വമുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട, മനുഷ്യത്വമുള്ള ഏതൊരാളും തിരിച്ച് പ്രതികരിച്ചു പോകും. എന്താണ് അവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യൂണിയൻ ടെറിട്ടറിയിലെ ഭരണകൂടം, അതിന് കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തി എക്സിക്യൂട്ടീവിന് മേധാവിയായി നിൽക്കുമ്പോ എന്തുകൊണ്ടാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള ഈ കോടതിയുടെ തിരുത്ത് എന്നതിൽ മാത്രം കോടതി ഒരു വലിയ പ്രതീക്ഷയാണ്. ഈ കെട്ടകാലത്ത് യഥാർത്ഥത്തിൽ കോടതി ഉത്തരവുകൾ എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിൽ പോലും ജുഡീഷ്യൽ ആക്ടിവിസം എന്നതിനപ്പുറത്തേക്ക്, കോടതിയുടെ തിരുത്ത് എന്നതിനപ്പുറത്തേക്ക് ഒരു സംവിധാനത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ? കോടതി ഇത് തെറ്റാണ്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് 24 മണിക്കൂറും തലക്ക് കിഴുകിക്കൊണ്ടിരിക്കുന്നതാണോ ശരി? നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനത്തിലേക്ക് പോകേണ്ടതല്ലേ? കോടതി ഒരു വലിയ ആശ്വാസമാണ് എങ്കിൽ പോലും ജുഡീഷ്യൽ ആക്ടിവിസത്തിന് മാത്രം പ്രശ്നമല്ല, ജുഡീഷ്യൽ അപ്ഹൽഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹൽഡ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. അത് ഭരണഘടനയാണ് അടിസ്ഥാന പ്രമാണമാക്കി നിർത്തിക്കൊണ്ടാണ് ജുഡീഷ്യൽ ഇത് പറയുന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ്, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അവിടെ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ സങ്കടങ്ങൾ, അതാണല്ലോ പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും, ജനങ്ങളുടെ സങ്കടങ്ങളാണല്ലോ പ്രശ്നം. ഈ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു സർവകക്ഷി യോഗത്തിന് വിളിച്ചു കൂട്ടാൻ ആ അവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ഇല്ലേ? അതെന്തുകൊണ്ട് ചെയ്തേ? ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത് വിട്. കോടതി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, നിയമസഭ അത് തന്നെ പറയുന്നു, നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ് മീഡിയാസ് അത് തന്നെ ഉയർത്തിപ്പിടിക്കുന്നു, ലക്ഷദ്വീപ് ഫോറം അത് പറയുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന ബദിരകർണങ്ങൾ പൊട്ടന്മാരുടെ ചെവി പോലെ വെച്ചിരുന്നാൽ ഇതങ്ങനെ പോവില്ല. അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, അത് ഈ ഭരണാധികാരിയെ പുറത്താക്കണം എന്ന നിലയിലേക്ക് ഒരു പ്രതിഷേധമായി ആളിക്കത്തിക്കാൻ ഇടയാക്കും വിധം പെരുമാറുന്നത്. ആരെ? ഈ ഭരണാധികാരിയെ പുറത്താക്കണമെന്ന കളക്ടറല്ല, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റി തീർക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന നിലയിലേക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നഗ്നമായ യാഥാർത്ഥ്യം. അത് കാണാതിരുന്നുകൂടാ. യെസ് യെസ്, അത് തന്നെയാണ്. ഈ അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് ഈ നിയമ നടപടികളിലൂടെ മാത്രം ഇനിയൊരു സാധ്യത എന്നതാണോ ഇക്കാര്യത്തിലുള്ളത്? കാരണം ഇവിടെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റുക എന്നുള്ളത് പറയുന്നു. അഡ്മിനിസ്ട്രേറ്റർ മാറിയാൽ യഥാർത്ഥത്തിൽ പോളിസി മാറുമോ? ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് ആൾക്കാരെ അയച്ചിട്ടുള്ളതാണ് എങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ മാറിയാൽ അവിടെ മാറില്ലല്ലോ. അപ്പോൾ നമുക്ക് ത്രൂ കോടതിയിലൂടെ മാത്രം നമുക്ക് അങ്ങ് അതിജീവിച്ച് പോകാം എന്നത് പ്രതീക്ഷയില്ലായ്മയല്ല, എങ്കിൽ പോലും അതൊരു പ്രാക്ടിക്കൽ ലൈഫിൽ എത്രത്തോളം പോസിബിൾ ആണ്? അരുണെ, എന്നെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യൽ ഇന്റർവെൻഷൻ നമ്മള് കോടതികൾ ഉപയോഗിച്ച് നടത്തുന്ന ഫൈറ്റുകൾ സമരങ്ങളാണ്, സംശയമില്ല. അപ്പൊ നമ്മുടെ അതിനകത്തുള്ള ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലെ എൻഡോ സൽഫാനുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള സമരമാണ്. DYFA എന്ന പേരുള്ള ഒരു സമര സംഘടന സുപ്രീം കോടതി വരെ പോയിട്ട് അതിഗംഭീരമായി ഫൈറ്റ് നടത്തി അവിടുത്തെ മനുഷ്യർക്ക് നഷ്ടപരിഹാരം നേടിക്കൊടുത്ത് നമ്മൾ കണ്ടതാണ്. ജുഡീഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോടതി ഒരു വാച്ച് ഡോഗായിട്ട്, നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഭരണഘടനാവകാശങ്ങളുടെ വാച്ച് ഡോഗ്, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തപ്പെടുന്ന ഒരു അധികാര ശ്രേണി കൂടിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതൊരു മോശം കാര്യമല്ല. പക്ഷെ ലക്ഷദ്വീപിൽ ആത്യന്തികമായിട്ട് വേണ്ടത് അവിടെ നടക്കുന്നത് മനുഷ്യാവകാശ ഭരണഘടനാവകാശ പ്രശ്നങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ജനതയുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മക്കകത്ത് കേരളം മാത്രമല്ല, രാജ്യമാകെ അതിനകത്ത് പങ്കാളികളാവേണ്ടതുണ്ട്. ലക്ഷദ്വീപ് ജനതയിൽ നിന്ന് അവിടുത്തെ BJP പ്രാദേശിക ഘടകത്തിൽ നിന്ന് 100 കണക്കിന് മനുഷ്യരെ രാജിവെച്ച് പോകുന്ന നമ്മൾ കണ്ടു. അപ്പൊ അവരുടെ മേൽ ഏത് തരത്തിലുള്ള അജണ്ടകളാണ് നടപ്പിലാക്കപ്പെടാൻ വേണ്ടി പോകുന്നതെന്നതിനെ സംബന്ധിച്ച് ആ ജനതയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും കീഴടക്കണം കൂട്ടാക്കാതെ അവർ അവിടുന്ന് കൊച്ചിയിൽ വന്ന് ഇവിടുത്തെ അഭിഭാഷകരെ കണ്ട്
ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് അതിന്റെ വിധി വരുന്നവരെ അവിടെ താമസിച്ച് അല്ലെങ്കിൽ നിരന്തരം ഇപ്പം ഷെഹസാദൊക്കെ പലപ്പോഴും ഒരു ദിവസം തന്നെ എത്ര തവണയാണ് എന്നെയൊക്കെ വിളിക്കുകയും വാട്സപ്പിലൂടെയും മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. അപ്പൊ ആ മനുഷ്യൻ അത്രയും വിജിലന്റ് ആണ്, അവരെ അവർ വളരെ നിഷ്കളങ്കരവും പാവം പിടിച്ച മനുഷ്യരുമാണ് എന്നുള്ള ഒരു അബദ്ധധാരണയിലായിരിക്കാം ഒരു പക്ഷേ ഫാസിസ്റ്റ് ഭരണകൂടം ഇത്തരം ചെയ്തികൾക്ക് വേണ്ടി മുതിർന്നുണ്ടാവുക. പക്ഷെ ഇപ്പോൾ അത് അത്ര തന്നെ അനായാസമായിട്ട് ആ ജനതയ്ക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാവുന്ന കാര്യങ്ങളല്ല അവരുടെ ഈ പറയുന്ന പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്ലാൻ എന്നുള്ളത് അവർക്ക് ഡേ ബൈ ഡേ ബോധ്യപ്പെട്ടു വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിരോധം സംഘടിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും ഫലവത്തായ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. പക്ഷെ ജനകീയ പ്രതിരോധത്തിൽ തോറ്റുമടങ്ങുകയും പ്രഫുൽ ഘോഡ പട്ടേൽ എന്നുള്ള വ്യക്തിയെയോ അസ്ഗർ അലി ഐ എ എസ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെയോ അവിടുന്ന് മാറ്റുക എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു വളരെ നന്ദി. കാരണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുവരെ ഇന്നോളം ഉണ്ടായിട്ടുള്ള കോടതിയുടെ തിരുത്തലുകൾ എന്നുള്ളതാണ്, കോടതിക്ക് ബോധ്യമാകാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സാധു ജനങ്ങൾക്ക് മനസ്സിലാവുക, പുറം ലോകത്തുള്ളവർക്ക് മനസ്സിലാവുക എന്ന വളരെ സിമ്പിളായ ലോജിക്കാണ് ലക്ഷദ്വീപിൽ നിന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത്. വളരെ നന്ദി ആയിഷ സുൽത്താന, ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ജഗാംഗീർ റസാഖ് അഡ്വക്കേറ്റ്, ഒപ്പം ഷഹസാദ് അദ്ദേഹം ലക്ഷദ്വീപ് നിവാസിയാണ്.